കേരളത്തിലിങ്ങനെ ഓർത്ത് വിഷമിച്ചിരുന്ന സമയത്തായിരുന്നു ഈ പാട്ട് എഴുതി. കേരളത്തിന്റെ മെമ്മറീസ് ആണ് ഈ പാട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. മലയാളം എന്ന് പറയുന്ന ആ ഭാഷ ഒരു പോയട്രി പോലെ അങ്ങനെ ഒരു ഒരു ഇത് ഫ്ലോ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു, ഓ കൻ യു സിംഗ് ദാറ്റ് സോങ്. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു ഭാഷയാണ്, ഇത് പാട്ടല്ല. അപർണ ബേറി, ആ ബേറി സൂപ്പർ ആണ്, ആണല്ലോ സൂപ്പർ അല്ലേ. ഏ അവനൊക്കെ മലയാളമാണോ? ഇനി ഹിന്ദി ഒക്കെ അറിയോ? ചേച്ചിക്ക് അറിയോ ഹിന്ദി? അത്രയും എനിക്കും അറിയാം. ഞാൻ വിസ്കോൺസൺ എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു. അവിടെ ഒരു ഇന്ത്യനെ കണ്ടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പം ഞാൻ കുറച്ചുകൂടി ലൈക്ക് സന്തോഷിക്കും. മലയാളിയാണോ? കേരളയുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യൽ ഡെലിക്കസി കേരളത്തിലേ കിട്ടുള്ളൂ. എന്റെ കയ്യിലുള്ളത് മഞ്ഞപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ. പക്ഷെ ഇത് മൂന്നെണ്ണം ഞാൻ എല്ലാത്തിലും ചേർക്കും കുറച്ചുകൂടി രുചി കേൾക്കാൻ വേണ്ടിട്ട്. ചേച്ചിനെ വിളിക്കണേ വീട്ടിലേക്ക്, ഞാൻ വരാം. ഇഡലി ഒക്കെ ഉണ്ടാക്കുമോ? അറിയില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കും. ഓക്കേ ഓക്കേ. കേരളത്തിലോട് പിന്നെ മലയാളോട് ഒരു പ്രത്യേക പാട്ടുണ്ട് എന്റെ ഹാർട്ടിൽ. ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ റൂട്ട്സും നിങ്ങളുടെ സ്വന്തം കൾച്ചറും ട്രഡീഷൻസും. വെസ്റ്റേൺ കൺട്രീസിലും നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ സ്വന്തം കൾച്ചർ ഒരിക്കലും വിട്ടു പോരുത്. അതാണ് എന്റെ മെസ്സേജ്. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. നമ്മൾ കേരളത്തിലാണ് ജനിച്ച് വളർന്നതെങ്കിലും എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അതും അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനകരമായ എന്തോ കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ വിദേശത്തു നിന്ന് വരുന്ന ഒരു വനിത കേരളത്തിൽ വന്ന് മലയാളം പഠിക്കാനും മലയാളത്തിൽ സംസാരിക്കാനും മലയാളത്തിൽ എഴുതാനുമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ അതിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം ഒരാളാണ് നമ്മുടെ ഗസ്റ്റ്. മലയാളം എന്ന് പറയുന്നത് മലയാള ഭാഷയെയും കേരളത്തിന്റെ കൾച്ചറിനെയും കേരളത്തിന്റെ ട്രഡീഷനെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ പലരും പല വീഡിയോകളിലൂടെ പലപ്പോഴായി കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഗസ്റ്റ്. ലെറ്റ്സ് വെൽക്കം അപർണ ബെറി. അപർണ ബെറി, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഹായ്, വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരാള്, അത് നമുക്ക് തന്നെ ഇപ്പൊ മലയാളം കൃത്യമായിട്ട് അറിയില്ലാത്തൊരു സമയത്ത് ഒരു ഫോറിനർ വരെ അടിപൊളിയായിട്ട് മലയാളം പറഞ്ഞ് തകർത്തോണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ എന്നെ പൊക്കി പറയല്ലേ, അത്രയ്ക്കൊന്നും പറ്റില്ല. പിന്നെ ഞാൻ കണ്ടല്ലോ ഭജനൊക്കെ ഭയങ്കര കൂളായിട്ടിരുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഭജന ഞാൻ ചെറിയ കുട്ടിയായപ്പം ആശ്രമത്തിലായിരുന്നു വളരുന്നത്. അപ്പൊ ഭജന ഒക്കെ കേട്ട് 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 അത് ശീലമായി. അപ്പൊ എനിക്ക് ഭജന പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ അപർണനോട് പറയാണ്, അപർണ നമുക്ക് ഫുൾ മലയാളത്തിൽ മാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണയ്ക്ക് അതൊരു ചലഞ്ച് ആയിരിക്കോ? അത് ഓക്കെ റെഡി എന്നുള്ള ഒരു ലൈനാണോ? ചെറുതായിട്ടൊരു ചലഞ്ച് ഉണ്ടാവും. കാരണം ഞങ്ങള് എപ്പോഴും ശീലിച്ച് കുറേ വാക്കുകൾ ഇംഗ്ലീഷ് ആയിട്ട് പറയുന്നതല്ലേ. മീൻസ് ലൈക്ക് ചലഞ്ച് പോലെ എന്ന് പറയുന്ന ആ വാക്ക് ഇംഗ്ലീഷ് ആണ്. അപർണ അപർണ ഇപ്പൊ എത്ര കാലമായി ഇങ്ങനെ ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നേ? അപ്പൊ ഞാന് എന്റെ ഫാമിലി, അച്ഛനും അമ്മയും ആക്ച്വലി ഇന്ത്യയിലേക്ക് പോകാൻ ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഞാൻ ജനിക്കുന്ന മുമ്പേ. അപ്പൊ അച്ഛനും അമ്മയും ആക്ച്വലി മീറ്റ് പരിചയപ്പെട്ടത് നാട്ടിലായിരുന്നു. പിന്നെ അവരിങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് യു എസിലേക്ക് മാറി. അപ്പോഴാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഞാൻ 3 വയസ്സായപ്പം അച്ഛനും അമ്മയ്ക്കും വീണ്ടും ആ ആഗ്രഹം വന്നു, അയ്യോ തിരിച്ചങ്ങോട്ടേക്ക് പോണം എന്ന് പറഞ്ഞ് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു, അവിടെ സെറ്റിൽഡായി. അപ്പൊ ഞാൻ ഒരു 3-4 വയസ്സായപ്പോഴാണ് അമ്മയുടെ ആശ്രമത്തിൽ ചെന്ന് താമസിച്ചത്. എന്റെ അമ്മ, സ്വന്തം അമ്മ ഇപ്പോഴും അവിടെയാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ ജീവിതം. ഞാൻ ഇപ്പം യൂറോപ്പിലാണ്. ഞാൻ നാട്ടില് 15 വയസ്സായപ്പോഴാണ് അവിടുന്ന് പോയത്. ഹൈസ്കൂളിന് വേണ്ടിട്ട് ഞാൻ യു എസിലേക്ക് മാറി. എന്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ യു എസിൽ നിന്നാണ്, അവിടെയാണ് താമസം. അപ്പൊ അച്ഛന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി.
ഹൈസ്കൂളും യൂണിവേഴ്സിറ്റിയും ഒക്കെ ചെയ്തത് യു എസിൽ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ട്രാവലർ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ യു എസിലൊക്കെ ചെന്ന് മലയാളം പറഞ്ഞ യു എസ് ഫ്രണ്ട്സിനെ ഒക്കെ ഞെട്ടിച്ചായിരുന്നു? അയ്യോ പിന്നെ, കാരണം ലൈക് മലയാളം എന്ന് പറയുന്ന ആ ഭാഷ ഒരു ഒരു ലൈക് ഒരു പോയട്രി പോലെ അങ്ങനെ ഒരു ഒരു ഇത് ഫ്ലോ ഉണ്ട് ആ പോയട്രി പോലെ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു, ഓ കൻ യു സിംഗ് ദാറ്റ് സോങ്, ആ പാട്ടൊന്ന് പാടിത്തരാന്ന്. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു ഇതൊരു ഭാഷയാണ്, ഇത് പാട്ടല്ല, അത്രയ്ക്കും മങ്ങിയുള്ളൊരു ഭാഷയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ, കാരണം യു എസില് ഇന്ത്യയെ കുറിച്ച് എല്ലാവർക്കും അധികമൊന്നും അറിയത്തില്ല, അവർക്ക് ഇഷ്ടം പോലെ ഭാഷകൾ ഉണ്ടെന്ന് പോലെ അറിയത്തില്ല. ഞാൻ ഇന്ത്യയിലായിരുന്നു വളർന്നത് എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഓ ഡു യു സ്പീക്ക് ഇന്ത്യൻ? എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഭാഷയില്ല, കൊറേ ഭാഷകളുണ്ട് ഇന്ത്യയില്, അതിലൊരെണ്ണമാണ് മലയാളം. മലയാളം കുഴപ്പമില്ലാതെ പറയാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ മലയാളമാണോ? ഇനി ഹിന്ദി ഒക്കെ അറിയോ? ഹിന്ദി പറയാൻ അറിയില്ല, എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങള് സ്കൂളിൽ എഴുതാനും വായിക്കാനും പഠിച്ചതാണ്, അപ്പം പതുക്കെ ഒക്കെ ഇങ്ങനെ നോക്കി എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. പറയാൻ അറിയത്തില്ല, കാരണം നോർത്തിൽ ഇതുമായിട്ട് ഞാൻ താമസിച്ചിട്ടില്ല. ചേച്ചിക്ക് അറിയാവോ ഹിന്ദി? ഒരു രക്ഷയില്ല, പറഞ്ഞേ ഒരു രക്ഷയില്ല. ഞാൻ അവരുടെ ഒരു കുഞ്ഞ് ചലഞ്ച് തരട്ടെ, ഒരു കുഞ്ഞ് സാധനം വായിക്കാൻ തന്നു കഴിഞ്ഞാൽ വായിക്കോ? നോക്കട്ടെ, എന്തോ എന്താ വായിക്കാൻ തരാം, കാണിക്കാൻ പോവാണേ. അപർണ ബാക്കി തിരിച്ചിങ്ങോട്ടേക്ക്, അയ്യോ അയ്യോ, ബേരി, ആ ബേരി സൂപ്പർ ആണ്, ആണല്ലോ, സൂപ്പർ അല്ലേ, ആണേ സൂപ്പർ അല്ലേ. ഓക്കെ, അടുത്ത വഴി, അടുത്ത വഴി. അടിച്ചു അടിച്ചു പൊളി കൂ, പൊളി കൂളേ, പൊളിട്ടോ, എന്താ പൊളിക്കൂട്ടോ, കേട്ടോ, അടിച്ചു പൊളിക്കേട്ടോ, അടിപൊളി. ഞാനാണ് കൈയടിക്കുന്നത്. എനിക്ക് വായിക്കാൻ അധികം അറിയത്തില്ല, കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചത് സംസ്കൃതമായിരുന്നു. ഞാൻ മലയാളം എന്ന വിഷയം ഞാൻ സ്കൂളിൽ എടുത്തില്ലായിരുന്നു, സംസ്കൃതമാണ് ഞാൻ എടുത്തത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു മലയാളം സംസാരിക്കാനൊക്കെ പഠിച്ചത്, അങ്ങനെ എനിക്ക് കുറച്ചുകൂടി ആ സ്ലാങ് വരുന്നത് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പഠിക്കുന്നോണ്ടായിരുന്നു. അപ്പൊ വായിക്കാൻ എനിക്ക് അറിയത്തില്ല അധികം. അവർനെ പിന്നെ റെസ്പെക്ട് ചെയ്യണം, കാരണം ഞങ്ങളെന്ന സംസ്കൃതത്തിന്റെ അടുത്തൂടെ പോലും പോവാത്ത ആൾക്കാരാണ്. അയ്യോ, സാൻസ്ക്രിറ്റ് പാട്ടുകളൊക്കെ പാടാനൊക്കെ അറിയോ? ഇങ്ങനെ നാമാവലി, ദൈവത്തിന്റെ ഓരോരോ നാമങ്ങളൊക്കെ അങ്ങനത്തെ പാട്ട് അറിയാം, അത് സംസ്കൃതല്ലേ. പിന്നെ മനോബുദ്ധ്യ എന്ന് പറയുന്ന ഒരു ഒരു സംസ്കൃതം പാട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു പാട്ട്, അത് ശിവന്റെ എറണാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇനി പാടിപ്പിക്കല്ലേ, ഞാനൊരു പാട്ടേ പാടുന്നല്ലോ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കണ്ട് ഞെട്ടിയ ഒരു പാട്ടുണ്ട്, ഒരു മലയാളം പാട്ട്. അതായത് ഒരു 6 വർഷം മുന്നത്തെയാണ്, ഞാൻ അകലെയെങ്കിലും എന്ന് പറഞ്ഞോണ്ട് ഒരു പാട്ട് പാടിയിട്ടില്ലേ, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എന്റെ അമ്മോ അത് കണ്ട് ഞാൻ ഞെട്ടി, കാരണം ഭയങ്കര ഇങ്ങനെ 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 ഭയങ്കര ടഫ് വേർഡ്സ് ഒക്കെ ഈസി ആയിട്ട് പാടുകയാണ്, അത് ഓർമ്മയുണ്ടോ? ആ, കൊറേ നാളെ പാടിയിട്ട് അതിന്റെ വാക്കുകളൊക്കെ നോക്കിയിട്ട് കൊറേ നാളായി, എന്നാലും ഞാൻ ഒരു വഴി പാടി നോക്കാം. ആ, എങ്കിൽ അത് പാടും. ഞാൻ അഖിലെങ്കിലും മലമലയവതന്തേ കടലലിൽ കാന്തിയായി മലനാടിലെത്താൻ ഒരു പൂവിനി തളായി കാറ്റിലലയവതന്തേ മനസ്സേ നീ എവിടെ. I think I don't have an answer. ഈ പാട്ടാണെങ്കിലേ ഞാൻ യുഎസിലേക്ക് വീണ്ടും മാറി ഇത് ശേഷമായിരുന്നു എന്റെ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാരും കൂടി ഈ പാട്ട് എഴുതി, കാരണം ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരുന്ന സമയത്തായിരുന്നു ഈ പാട്ട് എഴുതിയത്. കാരണം
കേരളത്തിന്റെ മെമ്മറീസ് ആണ് ഈ പാട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. സോ അതാ ഈ പാട്ട് അങ്ങനെയാണ്. ആണ് അല്ലെ? കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നിയോ? യാ, നല്ലൊരു കൾച്ചർ ഷോക്ക് ഉണ്ടായിരുന്നു ഞാൻ യു എസിലേക്ക് മാറിയപ്പം. കാരണം ഞാൻ ഇത്രയും നാളെ കേരളത്തിലായിരുന്നു, എനിക്ക് യു എസിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അധികം ഞാൻ സിനിമകളൊന്നും കാണില്ലായിരുന്നു, അവിടുത്തെ പോപ്പ് കൾച്ചർ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, പാട്ടുകൾ പോലും എനിക്ക് കേൾക്കാതിരുന്നതായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോയപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവർക്ക് പോലും ലൈക്ക് അവർക്ക് ഞാൻ എവിടുന്നാ വന്ന് എന്ന് പോലും അവർക്ക് മനസ്സിലാവാൻ പറ്റിയില്ല. സോ അങ്ങനത്തെ ഒരു ഡിസ്കണക്ട് ആയിരുന്നു ആദ്യത്തെ കൊറേ വർഷം. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരോ ഇത് പോപ്പ് കൾച്ചറെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അമേരിക്കൻ കൾച്ചറിലേക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി പോയി. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ലൈക്ക് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി, അങ്ങനെ സന്തോഷിച്ച് താമസിച്ചു. രണ്ടു വർഷം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സങ്കടം, ലൈക്ക് എന്റെ സ്വന്തം അമ്മ ഇപ്പോഴും നാട്ടിലാണല്ലോ, അങ്ങോട്ട് പോവാൻ ഇനി ലൈക്ക് ശരിയാവോ, അങ്ങോട്ട് ഇനി പോവാൻ കഴിവോ എന്നൊക്കെ. സോ യാ, സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ആണ്, അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലേ, ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട്. യാ, യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കുറച്ചുകൂടി ലൈക്ക് കോണ്ടന്റ്സും ഇതൊക്കെ ഇടുന്നത്. യൂട്യൂബിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട്, ഇനി ഇടണം എന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാം ആണ് കുറച്ചുകൂടി പോപ്പുലറായി വരുന്നത്. അതെ, ഈ ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പേരിട്ട എന്തുകൊണ്ട്? ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ പോയി, മീൻസ് യു എസിലേക്ക് മാറി, 16 വയസ്സായിരുന്നു. അവിടെ ലൈക്ക് മലയാളീസിനെ കാണാൻ പോലും പറ്റില്ല, ലൈക്ക് അവിടെ ആരും ഇല്ല ഇന്ത്യൻസ്. ഞാൻ വിസ്കോൺസൺ എന്ന് പറയുന്ന എന്താ സിറ്റിയിലായിരുന്നു. സോ അവിടെ ഒരു ഒരു ഇന്ത്യനെ കണ്ടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉടനെ അവരുടെ കൂടെ സംസാരിക്കാൻ പോയി, വാട്ട് പാർട്ട് ഓഫ് ഇന്ത്യ ആർ യു ഫ്രം എന്ന് ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ ആക്ച്വലി ആദ്യം അവർക്ക് കുറച്ച് അനോയൻസ് തോന്നി, എന്താ ഇയാള് എന്റെ കൂടെ സംസാരിക്കാൻ വരും. പിന്നെ യൂഷ്വലി നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. സോ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പം ഞാൻ കുറച്ചുകൂടി ലൈക്ക് സന്തോഷിക്കും, ഓ മലയാളി ആണോ, അല്ല ലൈക്ക് ഫ്രം തമിഴ്നാടു ആയിരിക്കും. അങ്ങനെ മലയാളികളിൽ എന്റെ സ്ഥലത്തിൽ അധികം ആൾക്കാരില്ലായിരുന്നു. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും സ്ഥലം മാറി ഓറിഗനായി. ഓറിഗനില് അവിടെ ഒരു ടെക് ഇൻഡസ്ട്രി ഉണ്ട്, അവിടെ കൊറേ മലയാളികൾസ് ഉണ്ടായിരുന്നു. സോ അവരാരോ എന്റെ പ്രൊഫൈൽ എന്തോ കണ്ടു, കണ്ടപ്പം എന്നെ കോണ്ടാക്ട് ചെയ്തു. ഒരു ഒരു ഇവന്റിന് വേണ്ടി എന്നെ വിളിച്ചു. ഈ ഇവന്റ് ഓണത്തിന്റെ ഒരു ഇവന്റ് ആയിരുന്നു. ഓണത്തിന്റെ ഇവന്റ് ഒന്ന് ഹോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു മലയാളത്തില്. അപ്പൊ ഈ സമയത്തായിരുന്നു ലൈക്ക് കൊറേ വർഷം ഞാൻ മലയാളം ഒന്നും പറയാതിരുന്നത്. ഞാൻ എന്റെ ഫ്ലോക്ക് പോയി ആ സമയത്ത്, ലൈക്ക് ഇങ്ങനെ ഓരോരോ വാക്ക് വിട്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയി, ലൈക്ക് സൂപ്പർ ആയിരുന്നു. സോ അവിടെ നിന്നാണ് ഞാൻ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടത്. സോ ദീസ് ആർ ദ പീപ്പിൾ, ഈ ആൾക്കാരായിരുന്നു നമ്മളെ മലയാളികൾ തന്നെ, പക്ഷെ യു എസില് ജനിച്ച് വളർന്ന മലയാളികൾ. അവര് കേരളത്തിൽ അധികം വരാറില്ല, അല്ലെങ്കിൽ വന്നിട്ടുമില്ല. സോ അവര് പറഞ്ഞോണ്ടിരുന്ന കാര്യം, അവര് തന്നെ കോക്കനട്സ് ആണ്, മീൻസ് പുറത്ത് ബ്രൗൺ കളർ, ഉള്ളില് വെസ്റ്റേൺ പോലെ വൈറ്റ് കളർ. അവര് പറഞ്ഞതാണ് ഐ എം ലൈക്ക് എ കോക്കനട്ട്. ഞാൻ അത് കേട്ടപ്പോ അയ്യോ ഞാൻ തന്നെ നേരെ തിരിച്ചാണല്ലോ എന്ന് പറഞ്ഞാണ് ഇൻവെർട്ടഡ് കോക്കനട്ട് എന്ന് ഇത് വന്നത്. ഓ അദൃശ്യനി, ഇത്രമാത്രം തോട്ട് പ്രോസസ് ഇതിന്റെ പുറകിലുണ്ടല്ലേ. യാ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ലൈക്ക് ചേച്ചി പോലെ വേറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുമ്പം, എന്റെ തല തിരിഞ്ഞ കോക്കനട്ടോ, അതിന്റെ തല തിരിഞ്ഞ തേങ്ങയോ, അതിന്റെ അർത്ഥം എന്താ? അയ്യോ തല തിരിഞ്ഞ തേങ്ങ എന്നല്ല, അത് ആക്ച്വലി ഒരു കഥയുണ്ട് അതിന്റെ പുറയില്. ഈ മലയാളം എന്ന് പറയുന്നത് നമ്മൾ പറയും ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജസിൽ ഒന്നാണെന്ന് പറയും. അപ്പൊ ഇത്രയും ടഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് അപർണ കാര്യമായിട്ട് ബുദ്ധിമുട്ടിയോ അതോ ഈസി ആയിരുന്നോ? ഇറ്റ്സ് ട്രൂ, ചേച്ചി പറഞ്ഞ പോലെ ലൈക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. ആക്ച്വലി ലോകത്തിലെ സംതിങ് ലൈക്ക് ദ ഫിഫ്ത് ഹാർഡസ്റ്റ് ലാംഗ്വേജ് അങ്ങനെ കണ്ടാണ് മലയാളം. സോ ഒരു ബുക്ക് നോക്കി പഠിക്കാൻ കുറെ വർഷം എടുക്കും. ഇപ്പൊ നമ്മള് എലിക്കുട്ടി എന്നറിയത്തില്ലേ, എലിക്കുട്ടി ഇൻസ്റ്റഗ്രാമില് മലയാളം ഒക്കെ പഠിക്കുന്ന പഠിപ്പിക്കുമുണ്ട്. അവളിപ്പോ ഒരു 3-4 2-3 അങ്ങനെ കണ്ട് വർഷമായിട്ട് പഠി നല്ലപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളെന്ന് നല്ലപോലും പറയുന്നും ചെയ്യും. പക്ഷെ അത്രയ്ക്കും നമ്മൾ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ പറ്റില്ല.
എന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ വളർന്നപ്പം ഇങ്ങനെ പഠിച്ചൊരു ഭാഷയാണ്, അല്ലാതെ ഞാൻ ബുക്ക് നോക്കിയല്ല പഠിച്ചത്. അങ്ങനെ പഠിക്കുമ്പം ഒരു രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ പഠിക്കാൻ പറ്റും മലയാളം. പക്ഷെ നമ്മള് കേരളത്തിൽ തന്നെ നിൽക്കണം കുറച്ച് നാളത്തേക്ക്, അതാണ് നമുക്ക് നല്ല പോലെ മലയാളം സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ പുറത്തിരുന്നാലും പിന്നെ ബുക്ക് നോക്കി പഠിച്ചാലും ഭയങ്കര പാടാ. എലിക്കുട്ടികൾക്കൊക്കെ കൈ കൊടുക്കണം, അവർ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ. സത്യം സത്യം, എലിക്കുട്ടികൾക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയും. അപർണയ്ക്ക് മലയാളത്തിൽ നിന്ന് മൂവി ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ ഇൻബോക്സിൽ രണ്ട് മൂന്ന് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സീരിയസ് അല്ലാത്ത റോൾസും സീരിയസ് അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അല്ലാതെ വലിയ റോൾസും വലിയ നെയിം ഉള്ള പ്രൊഡ്യൂസർ ആഗ്രഹമുണ്ട്. ആരെ കേൾക്കുകയാണെങ്കിൽ എന്നെ ഓർക്കണേ, എന്നെ വിളിക്കണേ. താങ്ക്യൂ. അപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും നല്ല പ്രൊഡ്യൂസേഴ്സും നല്ല ഡയറക്ടേഴ്സും ഒക്കെ അവരെ വിളിക്കട്ടെ കേട്ടോ. അങ്ങനെയാണെ ഞാൻ ചില വേർഡ്സ് ഒക്കെ കാണിക്കാം, അതെന്താണ് അതിന്റെ മീനിങ് എന്ന് പറയണേ. ഇപ്പൊ ആദ്യം എങ്ങനെ പെൻ എന്നുള്ള മീനിങ് വരുന്നത്? ഇതില് ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ എന്ന് പറയണം. ആദ്യത്തെ. വെരി ഗുഡ്, ഗുഡ് ഗേൾ. ഓക്കെ, സെക്കൻഡ് വൺ ജാക്ക് ഫ്രൂട്ട്. ആദ്യത്തെ. വായിച്ചോ വായിച്ചോ. ചക്ക, മറ്റേത് ചേന. ഇത് ചേന, മറ്റേത് പാൻ. ശരി, അടുത്തത് ജോലി. ആദ്യത്തെ മറ്റേത്, ഓ ഇതില് രണ്ട് ലാ വരുന്നുണ്ട്. ഈ ജോലിയാണോ ആ ജോലിയാണോ? എനിക്ക് തോന്നുന്നു ആദ്യത്തെ. ശരിയാണോ? അല്ല അല്ല, രണ്ടാമത്താണോ? അയ്യോ. ശരി, ഓർണോട് അംബ്രല്ല കൊടാന്നാണ്. സോ ലൈക്ക് നോക്കട്ടെ, ആദ്യത്തെ കുട അല്ലേ? അതെ അതെ. ഓക്കെ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നമ്മളെ എനിക്കില്ലേ, നമ്മളെ ഈ കുഞ്ഞു കുട്ടികളെ ഒക്കെ മലയാളം പഠിപ്പിക്കണ പോലത്തെ ഫീലാണ് ഇപ്പോഴും. അപർണയ്ക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഓക്കെ, സോ ഐ ലവ് കേരള ഫുഡ്. കേരളയുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എരിവും എല്ലാം കൂടി ഇങ്ങനെ ചേർക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടി ലൈക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ്. സോ ഇഡലിയില് ഇഡലി, ചമ്മന്തി, സാമ്പാറ്, ദോശ, വട, ഈ സ്പെഷ്യൽ ഡെലിക്കസി കേരളത്തിലേ കിട്ടുള്ളൂ. കാരണം ലൈക്ക് നമ്മൾ അമേരിക്കയിലെ കുറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്സ് ഉണ്ടാവും, പക്ഷെ അവർ അത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്സ് ആണ്. ഇഡലി ദോശ ഒന്നും കിട്ടില്ല. സോ അവിടെ ലൈക്ക് ഐ മിസ് ദാറ്റ്. ഇഡലി കിട്ടാൻ അങ്ങോട്ടേ എനിക്ക് വരാൻ പറ്റൂല. അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും പറിച്ചു വിട്ട്, മലയാളി ഫാമിലീസിനെ പറിച്ചു വിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഇഡലി കിട്ടായിരിക്കും. പക്ഷെ അല്ലാതെ എനിക്ക് അങ്ങനെ കിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കിയോ? അവിടെ ഏതെങ്കിലും മലയാളി ഫാമിലിനെ പരിചയപ്പെട്ട് അവരുടെ പോയി ഇഡലി ദോശയൊക്കെ കഴിക്കേണ്ട ഒരു അറ്റംപ്റ്റ് നടത്തിയോ? ഡെഫിനറ്റ്ലി. അമേരിക്കയിലെ ഞാൻ പറഞ്ഞില്ല ഓറഗണിലെ കുറെ മലയാളി ഗേൾസിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറെ പേരുടെ വീട്ടിൽ പോയി നല്ലപോലെ ഊട് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ഇപ്പൊ ഞാൻ ഫ്രാൻസിലാണ്. ഫ്രാൻസില് ലൈക്ക് മീൻസ് ഞാൻ ഒരു ചെറിയ പാരീസ് അല്ല, ഒരു ചെറിയ ടൗൺ ആണ്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇല്ല, പിന്നെ ഗ്രോസറി ലൈക്ക് ഇങ്ങനെ ഷോപ്പ്, ഇന്ത്യൻ ഷോപ്പും ഇല്ല. അപ്പം ഈ ചില്ലീസും ഇതൊക്കെ മേടിക്കാൻ ഇവിടെ ഇൻഗ്രീഡിയൻസേ കിട്ടില്ല. പുളി അങ്ങനെ ഇൻഗ്രീഡിയൻസ് കിട്ടില്ല. അപ്പൊ ഉണ്ടാക്കാൻ പോലും ഇൻഗ്രീഡിയൻസ് അധികം ഇല്ല. എന്റെ കയ്യിലുള്ളത് ഞാൻ പറയാം, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല ഉണ്ട്, പിന്നെ ചില്ലി പൗഡർ, ഇത്രയേ ഉള്ളൂ എന്റെ കയ്യില്. പക്ഷെ ഇത് മൂന്നെണ്ണം ഞാൻ എല്ലാത്തിലും ചേർക്കും കുറച്ചുകൂടി രുചി കേൾക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോന്നാണോ? ഇവിടുന്ന് അവിടുന്ന് നാട്ടിന്ന് വാങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇനി അടുത്ത് വെച്ചാ കേരളത്തില് അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? കേരളത്തില് ഞാന് ചില സ്ഥലത്തിൽ വന്നിട്ടുണ്ട്. ഇടുക്കി ഭയങ്കര ഇഷ്ട, മലബാർ കോസ്റ്റില്, പിന്നെ ട്രിവാൻഡ്രം, കൊച്ചി, ഈ വലിയ സിറ്റീസ്, കണ്ണൂർ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, കോഴിക്കോടിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുറെ നാളായി. അപ്പൊ ഇങ്ങോട്ട് കുറച്ചുകൂടി എക്സ്പ്ലോർ, എനിക്ക് നേച്ചർ, വാട്ടർഫോൾസ്, ഫോറസ്റ്റ്, കടൽ, കാട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ സ്ഥലത്തിലൊക്കെ വരാൻ ഞാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. രണ്ടാഴ്ച
കേരളത്തിൽ ഫുൾ ഇങ്ങനെ കറങ്ങി ഓരോരോ നാച്ചുറൽ സ്ഥലത്തിലൊക്കെ കണ്ട് കണ്ട് അങ്ങനെ നല്ല സൂപ്പർ വീഡിയോ ഉണ്ടാക്കി അതിങ്ങനെ പ്ലാനിങ് സ്റ്റേജിൽ ഇരിക്കുകയാണ്. പക്ഷെ കൊറോണ ആയിട്ട് അങ്ങോട്ടേക്ക് വരാനും പറ്റുന്നില്ല. അതെ, ആവട്ടെ, സമയം ആവട്ടെ. അമ്മേനെ എന്നും വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ടോ? അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, മെസ്സേജസ് കോൺസ്റ്റന്റ്ലി ആയിട്ട് അയക്കാറുണ്ട്. എന്റെ അമ്മ നല്ല നല്ല വയസ്സായിട്ടും ടെക് സാവിയാണ്, അപ്പൊ ഓരോരോ ആപ്സ് അമ്മ ഡൗൺലോഡ് ചെയ്ത് ഇനി നമുക്ക് ഈ ആപ്പ് ട്രൈ ചെയ്യാം. ഈ ഇടയ്ക്ക് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, വാട്സാപ്പിനെക്കാളും നല്ല പോലെ ഓഡിയോ കോൾസ് വീഡിയോ കോൾസ് വരുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിലേക്ക് നമ്മളിപ്പോ മാറി. സോ യാ, അമ്മ നല്ല ടെക്സ്റ്റാണ്. നമുക്ക് പോലും അറിയില്ല ഇങ്ങനെയുള്ള ആപ്പൊക്കെ ഉണ്ടെന്ന്. അമ്മ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? ഞാൻ ഭയങ്കര വർക്കഹോളിക് ആണേ, ഭയങ്കരമായിട്ട് കൊറേ മണിക്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്നതാണ്. പക്ഷെ ഭാഗ്യത്തിന് എന്റെ ജോലി വീട്ടിലിരുന്നോണ്ട് ഇരിക്കുന്ന ജോലിയാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എന്റെ ഫീൽഡ്. എനിക്കൊരു കമ്പനിയുണ്ട്, സോഷ്യൽ മീഡിയ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, പിന്നെ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, വെബ് ഡിസൈൻ, ഇതൊക്കെ ചെയ്തിട്ടാണ് എന്റെ എന്റെ ജോലി. സോ കൊറേ ക്ലയൻസ് ഉണ്ട്, അതില് അത് അതാണ് എന്റെ ജോലി. സോ എവിടെ പോയാലും ഞാൻ എപ്പോഴും ജോലി ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഞാൻ വലിയ പണിക്കാരൊന്നല്ല, ഞാൻ കൊറേ കൺട്രീസ് ഒക്കെ പോയതാണ്. എല്ലാരും ചോദിക്കുന്നു, വിചാരിക്കുന്നുണ്ടാവും എന്താ എന്താ ഇത്രയ്ക്കും കൺട്രീസിലൊക്കെ പോയി ചാൻസ് കിട്ടുന്നുണ്ടല്ലോ, വലിയ പണിക്കാരായിരിക്കും എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും കുത്തിരുന്ന് ജോലി ചെയ്യുന്ന മേടിക്കുന്ന വയസ്സ് കൊണ്ടാണ് ഞാൻ ട്രാവലൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട് എനിക്ക് ലോകം കാണാനും ട്രാവൽ ചെയ്യാനും, അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിക്കുന്നതാണ്. ഞാൻ കല്യാണം കഴിച്ചതാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി എന്റെ പ്രൊഫൈലിൽ പോയിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അയ്യോ, പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് കല്യാണം കഴിച്ചതല്ല ബോയ്ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ. ഞാൻ കല്യാണം കഴിച്ചതാണ്. ഇപ്പം മൂന്ന് വർഷമായി. I'm happily married. Yeah. Happily married and settled ആണല്ലേ? Yeah. അപ്പോൾ അപർണയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയോ, എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ചേച്ചി വൈഫ് ആണേ, കല്യാണം കഴിച്ച് വൈഫിന്റെ കൂടെ ആണ്. ഓ, പാർട്ട്ണർ ആണ്. സോ വൈഫ് ഡോക്ടർ ആണ്, കാർഡിയോളജിസ്റ്റ്. ഷീസ് ഫ്രം സ്പെയിൻ, അതുകൊണ്ട് ഞാൻ യൂറോപ്പിലേക്ക് മാറിയത്. And now we are settled in France. Yeah. വൈഫിനെ ഈ അപർണ ഇങ്ങനെ പല പല ലാംഗ്വേജസ് ഒക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം തോന്നാറുണ്ടോ? Yes, and actually വൈഫ് ഇപ്പം മലയാളം പഠിക്കാൻ തുടങ്ങി. നല്ല മിടുക്കിയാണ്, നല്ല ബ്രില്യന്റ് ആയിട്ടൊരു ഒരു മനുഷ്യനാണ്. സോ അവള് വേഗം ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഫ്രഞ്ച് പഠിച്ചു. സോ എനിക്ക് നല്ല ഹോപ്സ് ഉണ്ട്, ഇനി മലയാളം കൂടി പഠിപ്പിച്ചു കൊടുക്കണം. എത്തുമായിരിക്കും. ശരി, നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ലോങ് ടേം ഗോൾ എന്താണ്? അവള് ഡോക്ടർ അല്ലേ, അപ്പൊ സോ ലൈക് കൊറേ വർഷങ്ങൾ കഴിയുമ്പത്തേക്ക് റിട്ടയർഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലായിരിക്കും വരുന്നത്. സോ എനിക്കൊരു ആഗ്രഹമുണ്ട്, ലൈക്ക് എന്റെ സ്വന്തം മോളിനെ നാട്ടിൽ വളർത്താനാണ് എന്റെ ആഗ്രഹം. കാരണം ഞാൻ അങ്ങനെ അല്ലേ വളർന്നത്. അപ്പൊ എന്റെ ചൈൽഡ്ഹുഡ് അത്രയ്ക്കും നല്ല ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് എനിക്കും അങ്ങനത്തെ എന്റെ മോൾക്ക് ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. സോ ആ സമയം ആയിട്ടില്ല, ആവട്ടെ. അപ്പൊ ഞാൻ എന്തായാലും നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഗോൾ ഉണ്ട് നമ്മളെ മനസ്സിൽ. കാരണം അവിടെ ആകുമ്പത്തേക്ക് കുറച്ചുകൂടി കമ്മ്യൂണിറ്റി അപ്ബ്രിംഗിങ് ഉണ്ട്. നമ്മളെ മാത്രല്ല കുട്ടികളെ നോക്കുന്നത്, ബാക്കി അപ്പുറത്തുള്ള വീട്ടുകാരും ലൈക് കൊറേ ആന്റിമാരും അങ്കിൾമാരും കാണും ഈ കുട്ടിക്ക്. വെസ്റ്റേൺ രാജ്യത്തിൽ കുറച്ചുകൂടി ലൈക് ഇൻഡിപെൻഡന്റ് ലൈഫ് അല്ലേ, അപ്പൊ അങ്ങനെ കമ്മ്യൂണിറ്റി അപ്ബ്രിംഗിങ് ഇല്ല. സോ അതിന് വേണ്ടിട്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഗ്രേറ്റ് ആക്ച്വലി. എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ബേസിക്കലി എന്താ പറയാ, മലയാളിയാണ് ഇപ്പോഴും മനസ്സിൽ, ആ കൾച്ചറും ആ ട്രഡീഷനും ഒക്കെയാണ് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അപർണ എന്ന് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. ലൈക് എന്റെ കേരളത്തിലോട് പിന്നെ മലയാളോട് ഒരു പ്രത്യേക ലൈക് പാർട്ട് ഉണ്ട് എന്റെ ഹാർട്ടിൽ. എപ്പോഴും ഞാൻ പറയുന്നതാണ്,
കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികളാണെങ്കിലും പുറത്തു നിന്ന് വന്ന മലയാളികളാണെങ്കിലും എപ്പോഴും ആ ഭാഷയും ആ മദർ ലാൻഡ് നിങ്ങളുടെ ഹാർട്ടിൽ എപ്പോഴും കുറച്ച് സ്ഥലം എങ്കിലും വിട്ടു കൊടുക്കണം. ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ റൂട്ട്സും നിങ്ങളുടെ സ്വന്തം കൾച്ചറും ട്രഡീഷൻസും. ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ട് വരുന്ന ഒരു കൾച്ചറാണ്, അത്രയ്ക്കും ജെംസും കാര്യങ്ങളുണ്ട്. അതൊന്ന് നോക്കാതെ ആൾക്കാരെ ഉടനെ വെസ്റ്റേൺ രാജ്യത്തിൽ കൾച്ചറിലേക്കാണ് നോക്കുന്നത് ഇപ്പം. സോ അതും വെസ്റ്റേൺ കൺട്രീസിലും നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ സ്വന്തം കൾച്ചർ ഒരിക്കലും വിട്ടു പോരുത്. അതാണ് എന്റെ മെസ്സേജ്. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച് അപർണ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇത് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് അപർണ നാട്ടിൽ വരുമ്പോ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപർണയെ അപർണയുടെ പാർട്ട്ണറെയും കൂടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ചേച്ചി. ചേച്ചിനെ വിളിക്കണേ വീട്ടിലേക്ക്, ഞാൻ വരാം. പിന്നെ പിന്നെ ചേച്ചി അവിടെ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഇഡലി ഒക്കെ ഉണ്ടാക്കുവോ? എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കും. അപർണ വരുന്ന ദിവസത്തേക്ക് ഇഡലി ദോശ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും. ഓക്കേ, സൂപ്പർ. ശരി, ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ഞാനും കാത്തിരിക്കുന്നു. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് me on your show. Good luck with everything, everybody. And aneshanam yan tharana ellavarkum kudi. Thank you once again and have a wonderful day and a wonderful Onam vacation. Okay, okay, thank you Avarna, thank you so much, and we'll see okay. you later. Namaskaram, tata.